സേക്രഡ് ഗെയിംസ് മിർസാപൂർ പ്രീത്ത്. ഒരുപാട് പ്രതീക്ഷകളോടെ കണ്ട പല ഇന്ത്യൻ വെബ് സീരീസുകളിലെ രണ്ടാമത്തെ സീസൺ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതായിരുന്നു. ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലേക്ക് എത്തിപ്പെടുന്ന ഒന്നായിരിക്കും ഫാമിലി മാൻ്റെയും രണ്ടാം സീസൺ എന്നൊരു ടെൻഷനോടെയാണ് ഈ സീസൺ കണ്ടു തുടങ്ങിയത്. പക്ഷേ പ്രതീക്ഷകളൊക്കെ മറികടന്ന് ഒരുപക്ഷെ എനിക്ക് ആദ്യ സീസണേക്കാട്ടിലും ഒരുപടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് രണ്ടാം സീസണാണ്. അത്ര ഗംഭീരമായ ഒന്നാണ് ഫാമിലി മാൻ്റെ സെക്കൻഡ് സീസൺ. ആദ്യ സീസണിൽ കണ്ട ഇവൻസിന് ശേഷം ടാസ്ക് വിങ്ങിൽ നിന്ന് വിരമിച്ച ശ്രീകാന്ത് തിവാരി എന്ന കഥാപാത്രത്തിന്റെ തുടർന്നുള്ള ജീവിതമാണ് ഈ സീസണിന്റെ തുടക്കഭാഗത്തിൽ കാണിച്ചു പോകുന്നത്. ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫും അദ്ദേഹം തന്നെ പ്രൊഫഷണൽ ലൈഫിന് എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നൊക്കെ കാണിച്ചു പോകുന്നു സീരീസിന്റെ ആദ്യ കുറച്ച് എപ്പിസോഡുകളിൽ. ഇതിനോടൊപ്പം തന്നെ പാരലായി പുതിയൊരു മിഷൻ ഇദ്ദേഹത്തെ തേടിയെത്തുന്നതും തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിന്റെ പ്രധാന കഥ. ട്രെയിലറിൽ നിന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ലൈൻ ആണെങ്കിലും വളരെ നീറ്റായിട്ട് എഴുതിയിട്ടുള്ള സ്ക്രീൻ പ്ലേ കാരണവും മികച്ച ആക്ടിങ്ങും നല്ല മേക്കിങ്ങും ഉള്ളതുകൊണ്ട് തന്നെ ആദ്യ സീസണേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സീസണാണ് രണ്ടാം സീസൺ എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. വളരെ ടൈറ്റ്ലി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ സീസൺ കൊടുത്തിട്ടുള്ളത്. ആദ്യ സീസണിലാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരു 50-50 മോഡലായിരുന്നു കാണിച്ചു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല, ഒരു 80-20 റേഷ്യോയിലൊക്കെയാണ് ഇതിന്റെ ഈ പ്രൊഫഷണൽ ലൈഫ് ഇദ്ദേഹത്തിന്റെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് പല രംഗങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ സീസണിൽ നമുക്കിപ്പോൾ പ്രിയാമണികളൊക്കെ ഉള്ള ആ ഒരു ഫാമിലി സെഷൻ കാണിക്കുന്ന സമയത്തും അതും ഇവർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ അതൊരു സ്പീഡ് ബ്രേക്കർ ആയിട്ടാണ് പല സമയത്തും തോന്നിയത്. കാരണം വളരെ ത്രില്ലടിച്ച് നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാമിലി ലൈഫിലേക്ക് തിരികെ വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ കുത്തിക്കയറ്റിയ പോലെ തോന്നുന്ന രീതിയിലാണ് ഈ സീസണിൽ ഫാമിലി ലൈഫ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ സീസൺ അപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫ് നമ്മൾക്ക് ഒരുപാട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സീസണാണ് രണ്ടാം സീസൺ എന്ന് പറയാം. തുടക്കം മുതൽ അവസാനം വരെ ഒരു സീറ്റഡ്ജ് ത്രില്ലറായിട്ടാണ് എല്ലാ എപ്പിസോഡുകളും ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടൊരു സീസണാണ് ഈ രണ്ടാം സീസൺ. ആദ്യ സീസൺ എനിക്ക് അങ്ങനെ തോന്നിയില്ല, കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒരു പുറകോട്ട് പോക്ക് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഫാമിലി ലൈഫിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് അല്ല ഒരു ഡ്രാമ മോഡിൽ പോകിയ ഒരു സീസൺ ആണെങ്കിൽ ഇതിലേക്ക് വന്നാൽ ഒരു പക്ക സ്പൈ ത്രില്ലർ മോഡിൽ ഒരു സിനിമ കാണുന്ന മോഡിലാണ് ഞാൻ ഈ സീരീസ് കണ്ടു തീർത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ അപേക്ഷിച്ച് വളരെയധികം എൻഗേജിങ് ആയ ഒരു സീസണാണ് രണ്ടാം സീസൺ. ഒരുപാട് പേർ ചിലപ്പോൾ ആദ്യ സീസൺ കണ്ടവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ പോയേക്കാം. അതിനുള്ള പ്രധാന കാരണം ഇത് തന്നെ. പക്ഷെ എന്നെ അപേക്ഷിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഈ ശ്രീകാന്ത് തിവാരി ആരാണെന്നും അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്നവരാരാണെന്നും അവരുടെയൊക്കെ പാസ്റ്റ് ലൈഫും അവരുടെയൊക്കെ ഫാമിലി ലൈഫ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫ് കാണിച്ചുകൊണ്ട് ആ ഒരു കേസിന് ഇദ്ദേഹം എങ്ങനെ സോൾവ് ചെയ്യുന്നു കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകർക്ക് ഈ സീസൺ നൽകുന്നത്. പേഴ്സണലി എനിക്ക് തോന്നിയത് ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ജനറൽ ഓഡിയൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് കൺവേ ചെയ്യാനാണ് ഈ സീസണിലൂടെ ഒരു ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ത്രില്ലിംഗ് എലമെന്റിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫാമിലി ലൈഫിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ എന്നെ അപേക്ഷിച്ച് അതൊരു ഓക്കെ എലമെന്റ് ആണ്. നമ്മളെല്ലാവരും ഇതിനോടൊപ്പം തന്നെ ഒരുപാട് സ്പൈ ത്രില്ലർ സീരീസുകളും സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റോറി ലൈൻ എങ്ങോട്ടാണ് പോകുന്നത് എത്രത്തോളം പ്രെഡിക്റ്റബിൾ ആണെന്നൊക്കെ ഏതൊരു സാധാരണക്കാരനും അറിയാം. പക്ഷെ അതെല്ലാം ഇവർ തരണം ചെയ്യുന്നത് ഇവരുടെ മേക്കിംഗ് മികവ് കൊണ്ടാണ്. കാരണം സ്റ്റോറി ലൈൻ എല്ലാവരും ഇന്നത്തെ കാലത്ത് ഗസ് ചെയ്യാനുള്ള മോഡിലുള്ളതാണെങ്കിൽ കൂടി നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ചില സമയത്തൊക്കെ നമുക്ക് അറിയുമെങ്കിൽ കൂടി മേക്കിങ്ങിൽ മികവ് കൊണ്ട് അതെല്ലാം നമ്മൾ മറന്നു പോകും. വളരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സീസണാണ് രണ്ടാം സീസൺ. വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഒരു സീസൺ കൂടിയാണ് രണ്ടാം സീസൺ. ആദ്യ സീസൺ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതൽ പ്രൊഡക്ഷൻ വാല്യൂ ഇതിനുണ്ടെന്ന് പറയാം. ആദ്യ സീസണിൽ നമ്മൾ ഒരുപാട് ടെറൈൻ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ലഡാക്കും കാശ്മീരും കേരളവും മുംബൈയൊക്കെ മാറ്റി മാറ്റി കാണിക്കുന്നത് പോലെ തന്നെ ഈ സീസണിൽ നമുക്ക് ശ്രീലങ്കയും ലണ്ടനും മുംബൈയും ചെന്നൈയും ഫ്രാൻസും എന്നിങ്ങനെ ഓരോ ടെറൈനും മാറ്റി മാറ്റി സ്ക്രീൻ എപ്പോഴും റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോരാ തന്നെ ഒരുപാട് ഗൺഫൈറ്റ് സീൻസുകളും ചേസ് സീനുകളും എക്സ്പ്ലോഷൻസ് ഒക്കെ കൂടുതലുള്ള സീസൺ കൂടിയാണ് രണ്ടാം സീസൺ. അതെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം ആക്ഷൻ സീക്വൻസുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീസൺ ആയിരിക്കും ഇതെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാവാം. അതെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമാന്തയുടെ ആക്ഷൻ സീക്വൻസ് എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഒരുപാട് ലോങ് ഷോട്ടുകൾ ഈ സീസണിൽ കാണാം ആദ്യ സീസൺ അപേക്ഷിച്ച്. അതും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. അതിലും ഒരുപാട് എക്സ്പീരിയൻസ് ഇവർ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ക്ലൈമാക്സിൻ്റെ കാര്യം പോർഷൻ മാത്രമല്ല ഞാനീ പറയുന്നത്, ആദ്യ എപ്പിസോഡ് മുതൽ ഒരുപാട് സമയത്ത് ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ലോങ് ഷോട്ടുകൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അധികം നമ്മൾ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അധികം കാണാത്ത സാധനമാണ് അതിനെല്ലാം വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു ഈ സെക്കൻഡ് സീസണിൽ. അതുകൊണ്ട് തന്നെ സ്റ്റോറി ലൈനിൽ ഇവർക്ക് ഉണ്ടാവുന്ന ലിമിറ്റേഷൻസ് ഇവർ മേക്കിങ്ങിലൂടെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 100% വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം. ആസ് യൂഷ്വൽ ശ്രീകാന്ത് തിവാരിയായിട്ട് വരുന്ന മനോജ് വാജ്പേയി ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ജെ കെ എന്ന കഥാപാത്രമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറച്ച്
കുറച്ചും കൂടി കൂടുതൽ ഹ്യൂമർ രംഗങ്ങളും പിന്നെ കുറച്ചും കൂടി കൂടുതൽ ആക്ഷൻ രംഗങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഈ കഥാപാത്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ജയിലിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്, പറഞ്ഞ സ്പോയിലറോ, അതുകൊണ്ട് അതെല്ലാം വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഇവർക്ക് ഈ സീസണിൽ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പോരാത്തതിന് ചെറിയ ചെറിയ കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന ഒരുപാട് ക്യാരക്ടേഴ്സും പിന്നെ ഫസ്റ്റ് ആദ്യ കുറച്ച് എപ്പിസോഡുകളിലൊക്കെ സുബ്ബു എന്നൊരു ക്യാരക്ടറിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. വളരെ കുറച്ച് സ്ക്രീൻ പ്രസൻസ് ഉള്ളെങ്കിലും ആ ക്യാരക്ടറൊക്കെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സീസണിലുള്ള ഒരുപാട് റിട്ടേണിങ് ക്യാരക്ടേഴ്സ് നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കെല്ലാം പ്രോപ്പറായിട്ട് സ്പേസ് നൽകാനും ഈ സീസണിൽ ഇവർക്ക് സാധിക്കുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണിലെ ഹൈലൈറ്റ് എന്ന് പറയാൻ സമാന്തയാണ്. കാരണം കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് സമാന്തയ്ക്ക് ഈ സീസണിലൂടെ രാജു എന്ന ക്യാരക്ടറിലൂടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി സമാന്ത തന്നെ പല സിനിമകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഒട്ടുമിക്ക വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സമാന്ത തന്നെ നമ്മൾ കണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു പുതിയ സമാന്ത തന്നെ നമ്മൾ കാണുന്നു. ആ ക്യാരക്ടറിനെ സൃഷ്ടിച്ചവരും ആ കഥാപാത്രമായിട്ട് മാറിയ സമാന്തയും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരുപാട് ഫ്ലാഷ് ബാക്ക് സീൻസ് ഒന്നും കാണിക്കാതെ ആ ക്യാരക്ടറിനെ ഡയലോഗ്സിലൂടെ അത് ആ ക്യാരക്ടർ എന്തൊക്കെ സഫർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആദ്യ സീസണെ അപേക്ഷിച്ച് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സീസണാണ് രണ്ടാം സീസൺ. ആദ്യ സീസൺ ഞാൻ ബിഞ്ച് വാച്ച് ചെയ്തൊന്നുമല്ല കണ്ടത്, കുറച്ച് ടൈം എടുത്ത് കണ്ടാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഒറ്റരിപ്പിന് കണ്ടു തീർക്കാൻ തോന്നിക്കുന്ന രീതിയിലാണ് ഈ സീസൺ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീസണായിരിക്കും രണ്ടാമത്തെ സീസൺ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതുവരെ ഇന്ത്യൻ സീരീസുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നല്ല ഒരു സജഷൻ കൂടിയായിരിക്കും ഫാമിലി മാൻ എന്ന സീരീസ്. കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ സേക്രഡ് ഗെയിംസും മിർസാപൂർ പോലെയുള്ള സീരീസുകൾക്കൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യ സീസൺ ഗംഭീരമായിരുന്നു, പക്ഷേ രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വളരെ രീതിയിൽ കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനത്തെ ഒരു സീരീസ് അല്ല ഫാമിലി മാൻ എന്നുള്ളത് രണ്ടാമത്തെ സീസൺ കൊണ്ട് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കാത്തിരിപ്പ് തേർഡ് സീസണായിട്ടുള്ളതാണ്. അധികം ഇന്ത്യൻ വെബ് സീരീസുകൾ നമുക്ക് കിട്ടാറില്ല, കിട്ടുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. അതിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് എന്ത് വിഷയം തൊട്ടാലും ഇഷ്യൂ ആവുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ചില നല്ല സീരീസുകൾ വല്ലപ്പോഴൊക്കെ വരുള്ളൂ, അത് മിസ്സാക്കാതെ കാണുക എന്നാൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓൾറെഡി നിങ്ങൾ ഈ സീസൺ കണ്ടവരാണെങ്കിൽ രണ്ടാമത്തെ സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.